നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ജെറിൻ ജെയിംസ്. തലക്കടിച്ച് കൊലപ്പെടുത്തി, മരണം ഉറപ്പായതോടെ ചാക്കിൽ കെട്ടി കുഴിച്ചുമൂടി, മുകളിൽ കോൺക്രീറ്റ് സ്ലാബും നിർമ്മിച്ചു. ഏരൂർ ഷാജി കൊലപാതകത്തിൽ മാതാവും സഹോദരനും റിമാൻഡിൽ. ഏരൂർ ഭാരതീപുരം പള്ളിമേലേതിൽ വീട്ടിൽ ഷാജി പീറ്റർ എന്നയാളെ തലക്കടിച്ചു കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചുമൂടിയ സംഭവത്തിൽ സഹോദരൻ സജിൻ പീറ്റർ, മാതാവ് പൊന്നമ്മ എന്നിവരുടെ അറസ്റ്റ് ഏരൂർ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ രേഖപ്പെടുത്തി. ഇരുവരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയ പോലീസ് ബുധനാഴ്ച വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഷാജി പീറ്ററെ കാണാതാകുന്നത്. കവർച്ച, അടിപിടി അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഷാജി സ്ഥിരമായി ഒളിവിൽ പോകാറുണ്ട്. ഇതിനാൽ തന്നെ ആരും ഇയാളെ കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ കൊല്ലപ്പെട്ടെന്ന് വരുന്ന ഷാജി ഈ സ്ഥിരമായി നാട്ടിലുണ്ടാകുന്ന ഒരു കക്ഷിയല്ല. അദ്ദേഹം നിരവധി മോഷണ കേസുകളിലും അടിപിടി കേസുകളിലൊക്കെ സ്ഥിരമായി പ്രതിയാവുന്ന കേസും സ്ഥിരമായിട്ട് പ്രതിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാട്ടിലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കാണാതാവുകയും കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തുകയൊക്കെ ചെയ്യുന്നൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ആൾക്കാർക്ക്, നമുക്ക് പൊതുജനങ്ങൾക്ക് പൊതുവേ അതിനകത്തൊരു സംശയം തോന്നിയില്ല എന്നാണ് എൻ്റെ പശ്ചാത്തലം. അന്വേഷിച്ചവരോട് മാതാവും സജിനും അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഒളിവിലാണെന്നും മലപ്പുറത്ത് എവിടെയോ താമസിക്കുന്നു എന്നുമായിരുന്നു. എന്നാൽ 2 ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ഷാജി പീറ്ററിന്റെ ബന്ധു പത്തനംതിട്ട SP നൽകിയ രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. ബന്ധുവിന്റെ മൊഴിയിൽ രഹസ്യമായി അന്വേഷണം ആരംഭിച്ച പോലീസ് മൊഴിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ഉടൻ സജിനെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും കൊലപാതകം സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തു. കൊലപാതക സമയം ഒപ്പമുണ്ടാവുകയും തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെ സജിനെ സഹായിക്കുകയും ചെയ്ത മാതാവിനെ കൂടി പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. നാട്ടുവാർത്ത, അഞ്ചൽ.